മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഒരു മൂന്ന് നാല് പ്രാവശ്യം കാനഡയിലേക്ക് പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാറുണ്ട് അവിടെ വർക്ക് ചെയ്യാനും. ഈ മൂന്നാല് പ്രാവശ്യവും വാൻകൂവറിലേക്ക് പോയിരുന്നു, ബ്രിട്ടീഷ് കൊളംബിയയുടെ തലസ്ഥാനം. അവിടുത്തെ സെക്കൻഡ് ലാംഗ്വേജ് സിന്ധിയാണ്. ഈ സർദാർജിമാര് സംസാരിക്കുന്ന പഞ്ചാബിയും അതേ സ്ഥാനത്ത് തന്നെയാണ്. ഈ പഞ്ചാബി സംസാരിക്കുന്നവർ സെക്കൻഡ് ലാംഗ്വേജ് ആവാൻ കാരണം അവിടുത്തെ പോപ്പുലേഷന് ഏറ്റവും കൂടുതൽ ഉള്ളത് നോൺ കനേഡിയൻസ് ആയിട്ട് ഇംഗ്ലീഷുകാരല്ലാത്തവര് സർദാർജിമാരാണ്. ഞാൻ രണ്ട് പ്രാവശ്യം അവിടെ പോയപ്പോ, നാല് പ്രാവശ്യം പോയതിൽ രണ്ട് പ്രാവശ്യത്തെ അനുഭവം വിചിത്രമായിരുന്നു. സർദാർജിമാർക്ക് ധാരാളം ടി വി ചാനലുണ്ട്, റേഡിയോ ചാനലുണ്ട്, അവരുടേതായിട്ടുള്ള പബ്ലിക് സിസ്റ്റം ഉണ്ട്. അവരുടെ ഗുരുദ്വാരയിൽ ചെന്നിട്ട് ഞാൻ ക്ലാസ് എടുക്കേണ്ടായി. അതിൽ ഗുരു ഗ്രന്ഥ സാഹിബിലുള്ള കുറേ സന്ദേശങ്ങളും ഉപനിഷത്തും തമ്മിൽ കമ്പയർ ചെയ്തു. അത് കമ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രത്യേകത കൂടി ഉണ്ടായി. ജീവിതത്തിൽ ആദ്യമായിട്ട് പിച്ച എടുത്തത് അവിടെയാണെന്ന് ഞാൻ പറയാറുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻ കിട്ടുകയാണെങ്കിൽ മേടിക്കണം എന്നൊരാഗ്രഹം മുഴുവനായിട്ടാണ് പോകുന്നത്. അപ്പൊ ഈ ഗുരുദ്വാരയിൽ പ്രഭാഷണം നടത്തി കഴിയുമ്പോൾ അവിടെ ഒരാൾ എന്ത് ചെയ്തു, ഒരു പാത്രം വെച്ചു. എനിക്കറിഞ്ഞുകൂടായിരുന്നു ഇതിനാണെന്ന്. എന്റെ പ്രഭാഷണം കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു, ഗോപാലകൃഷ്ണൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നുണ്ട്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ലൈബ്രറിയിൽ ഫുള്ളി പഞ്ചാബി പുസ്തകങ്ങളും അതുപോലെ തന്നെ സിഖുകാരുടെ പുസ്തകങ്ങളും ഉണ്ടാവും. ആ ലൈബ്രറിയിൽ ഈ ഒരു ബ്രാഞ്ച് തുടങ്ങാനായിട്ട് അദ്ദേഹം ഭിക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പാത്രം വെച്ചത്. ആ ഭിക്ഷാപാത്രത്തിൽ നിങ്ങൾ പറ്റാവുന്നിടത്തോളം എമൗണ്ട് ഇടണം. ഞാനൊന്നും വേണ്ടിയില്ല, പക്ഷെ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ആ പാത്രം വെച്ചാൽ പറഞ്ഞു, നിങ്ങൾ പാത്രത്തിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പൈസ ഇടുന്നവരൊക്കെ തൊഴണം. പെട്ടെന്ന് ഓർത്തത് തിരുവനന്തപുരത്തും കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഭാരതത്തിലെ ചില സ്ഥലങ്ങളിലും തോർത്തമുണ്ട് മുമ്പിൽ വിരിച്ച് അതിൻ്റെ ഇപ്പുറത്തിരുന്നുകൊണ്ട് പൈസ ഇടുന്നവരെ തൊഴുന്ന ഒരു ഗതികേടാണ് എന്ന് തോന്നി. ഏതായാലും അത് വെച്ചു കഴിഞ്ഞു, അത് സ്വീകരിച്ചില്ലെങ്കിൽ ഇൻസൾട്ടിംഗ് ആണ് എന്നവർ പറയുകയും ചെയ്തു. ഏതായാലും അതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ കുറേ സർദാർജിമാര് സിഖുകാര് പരസ്പരം എന്നെക്കുറിച്ച് എന്തൊക്കെയോ പറയാൻ തുടങ്ങി. എന്നിട്ട് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ എന്നെ മുറിയിലേക്ക് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഏജന്റാണോ, ചാരനാണോ? ഞാൻ ചോദിച്ചു, ഞാൻ എന്തിനാ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ചാരനാവുന്നേ? അല്ല, നിങ്ങളെ ഇവിടേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് ഖാലിസ്ഥാൻ മൂവ്മെന്റ് തകർക്കാനാണോ? ഞാൻ പറഞ്ഞു, എവിടെയാ ഖാലിസ്ഥാനോ ഉള്ളത്? ഞങ്ങളിവിടെ ഒരു ഖാലിസ്ഥാൻ മൂവ്മെന്റ് ഞങ്ങൾക്കുണ്ട് എന്നും പറഞ്ഞ് അവരെല്ലാവരും അവരുടെ കയ്യിലുള്ള ഖാലിസ്ഥാന്റെ പാസ്പോർട്ട് കാണിക്കേണ്ടായി. ആ ഖാലിസ്ഥാന്റെ പാസ്പോർട്ടിൽ ഖാലിസ്ഥാന്റെ സീലുണ്ട്, എല്ലാ ഡീറ്റെയിലും ഉണ്ട്. ഞാൻ ചോദിച്ചു, എവിടെയും ഇപ്പൊ ഖാലിസ്ഥാൻ ഉള്ളത്? പഞ്ചാബ് മുഴുവനും ഖാലിസ്ഥാനാണ്, അതൊരു സ്വതന്ത്ര രാഷ്ട്രമായിട്ടാണ് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, പഞ്ചാബിൽ എങ്ങനെ ഖാലിസ്ഥാൻ എന്ന് പറയുന്നവർ ആരുമില്ലല്ലോ. 365 ദിവസത്തിൽ ഒരു ദിവസം പോലും ഒരു പത്രത്തിൽ പോലും ഒരു വരി പോലും ഖാലിസ്ഥാൻ എന്ന വാക്ക് വരാറില്ല. അപ്പൊ അവർക്ക് കൂടുതൽ സംശയമായി. ഞാൻ ഖാലിസ്ഥാനെതിരെ പ്രവർത്തിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് എന്നെ അയച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം അവർ കുറേ വീടുകളിൽ പരിപാടികൾ അറേഞ്ച് ചെയ്തു, ഗുരുദ്വാരയിൽ അറേഞ്ച് ചെയ്തു. ഇതിനവർ ഞാൻ എവിടെ വേണമെങ്കിൽ വരാൻ തയ്യാറാണ്, തിരിച്ചു പോയിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് വന്നതൊന്നുമല്ല, മരിക്കണമെങ്കിൽ മരിക്കാനും തയ്യാറാണ്. ഈ ഖാലിസ്ഥാൻ എന്ന പമ്പര വെട്ടിത്തരം നിങ്ങളുടെ പാസ്പോർട്ട് ഒന്നും ലോകത്തിലെ ഒരാളും അംഗീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇന്ത്യയിൽ അങ്ങനെ ഖാലിസ്ഥാൻ എന്ന് പറയുന്ന ഒന്നുമില്ല. പിന്നെ കുറേ സ്ഥലത്ത് ഈ ഖാലിസ്ഥാൻ എന്ന് പറയുന്നത് ഇല്ല എന്ന് പ്രചരിപ്പിച്ച് ക്ലാസ്സുകൾ എടുത്തു. ചില സ്ഥലത്ത് ഭീഷണി ഉണ്ടായി. ഈവൻ ടി വിയിലൊക്കെ ഇന്റർവ്യൂ നടത്തിയപ്പോൾ, നിങ്ങൾ ഖാലിസ്ഥാനെതിരെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജീവനോടെ തിരിച്ചു പോകുമെന്ന് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ ജീവനോടെ വന്ന സ്ഥിതിക്ക് ജീവനോടെ തിരിച്ചു പോവുക തന്നെ ചെയ്യും. ഏത് സിഖുകാരൻ ഏത് സർദാർജി വിചാരിച്ചാലും എന്നെ കൊല്ലാൻ സാധിക്കില്ല എന്ന് അറിയിച്ചു. ഈവൺ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിലുള്ള ഇന്ത്യൻ കൗൺസിൽ ജനറൽ അദ്ദേഹം പറഞ്ഞു, ഇത്തിരി സെക്യൂരിറ്റി പ്രോബ്ലം ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വണ്ടി ഉപയോഗിച്ചോളൂ, ഇവിടുത്തെ
കോൺസുലേറ്റിലെ വണ്ടി വിട്ടുതരാം, അതിലെ ഇന്ത്യൻ കൗൺസിൽ ജനറലിന്റെ ആ ബോർഡും ഉണ്ടാവും, അപ്പൊ സേഫാണ് എന്ന് പറയും. നമ്മുടെ അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ വരാനുള്ള ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ചു പോകാനുള്ള ജീവനും ഉണ്ടാവും. ഏതായാലും ഒരു 10,000-5,000 പേരെ 4-5 ദിവസം കണ്ട്, ഇതേമാതിരി പ്രഭാഷണങ്ങളിൽ കണ്ട്, ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല കണ്ട്, ഖാലിസ്ഥാൻ എന്നുള്ള ഒരു സംഭവമേ ഇല്ല എന്ന് പ്രഖ്യാപിപ്പിച്ച് അവരിൽ പലരെയും കൊണ്ട് പഞ്ചാബിലേക്ക് വിളിപ്പിച്ച് അവരെ ബോധ്യപ്പെടുത്തിയിട്ടാണ് തിരിച്ചു വന്നത്. സത്യത്തിൽ വളരെ സന്തോഷം തോന്നിയൊരു അനുഭവമായിരുന്നു. അന്ന് വാങ്കൂവർ എയർപോർട്ടിൽ നിന്ന് കയറി തിരിച്ച് അമേരിക്ക വഴിക്ക് വരുമ്പോൾ കുറേ സർദാർജിമാർ, കുറേ സിഖുകാർ അവരെന്നെ യാത്ര അയക്കാനും എയർപോർട്ടിലേക്ക് വന്നിരുന്നു. അപ്പം ഗവൺമെൻറ് ഏൽപ്പിച്ച യാതൊരു ദൗത്യവും അല്ലെങ്കിലും എനിക്ക് ഇതുമാതിരിയുള്ള ദൗത്യങ്ങളെ ഏറ്റെടുക്കലൊരു സന്തോഷമാണ്. എൻ്റെ രാഷ്ട്രത്തിൻ്റെയും എൻ്റെ ധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് വളർന്ന സിഖുകാരുടെയും സർദാർജിമാരുടെയും ധന്യമായ ജീവിതം ഈ ധർമ്മത്തിനും ഈ രാഷ്ട്രത്തിനും വേണ്ടി ഉപയോഗിപ്പിക്കാൻ സാധിക്കുന്നതെല്ലാം ചെയ്യുക. അത് നിങ്ങളോട് പറയണമെന്ന് തോന്നാൻ കാരണം, പണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരാളെ അടുത്ത കാലത്ത് ഫ്ലൈറ്റിൽ വെച്ച് കണ്ടു ബാംഗ്ലൂരിൽ പോകുമ്പോൾ. അദ്ദേഹം ആ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി ഇതൊന്നിവിടെ നിങ്ങളോട് പറയണമെന്ന്. പ്രണാമം, നമസ്കാരം.